श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम नमस्कारम् രാമ അഭിഷേക വിഘ്നത്തെ തുടർന്നുള്ള പല രംഗങ്ങളിൽ ഒന്നായിരുന്നല്ലോ ലക്ഷ്മണന്റെ കോപം ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിച്ച് അയോ ആ കൊട്ടാരവും അയോധ്യയും മുഴുവൻ അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് ലക്ഷ്മണൻ ഈ കൊട്ടാരവാസികളെ മുഴുവൻ വേണ്ടി വന്നാൽ കൊന്നൊടുക്കി മാത്രമല്ല ആരെങ്കിലുമൊക്കെ ഈ അയോധ്യയിലുള്ള ജനങ്ങൾ മുഴുവൻ എതിർത്താൽ അവരെ മുഴുവൻ ഒന്നൊഴിയാതെ കൊന്നൊടുക്കി രാമനെ അധികാര കസേരയിൽ ഇരുത്തും വേണ്ടി വന്നാൽ ഞാൻ എന്നൊക്കെയുള്ള കഠിനമായ വാക്കുകൾ ലക്ഷ്മണൻ പറയുന്നുണ്ട് അതൊക്കെ കേട്ട് ശാന്തനായി നിന്ന് രാമൻ ഒരു വേള ലക്ഷ്മണനോട് പറയുന്നത് അധികാരത്തിനു വേണ്ടി സൽപ്പേര് കളയരുത് എന്നാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് രാമായണത്തിലേത് അധികാരത്തിന് വേണ്ടി സൽപ്പേര് കളയരുത് നമ്മളൊക്കെ നമ്മളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മനുഷ്യർ മാത്രല്ല മനുഷ്യരല്ല അതിനപ്പുറം പ്രത്യേകിച്ചും പല സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരും അധികാര സ്ഥാനങ്ങളിലും ഇരിക്കുന്നവരൊക്കെ നമുക്കൊരു സ്ഥാനത്തിന് വേണ്ടി ഒരു അധികാര അധികാരക്കസേരയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗത്തിലാണെങ്കിൽ ഒരു ഹയർ പോസ്റ്റിനു വേണ്ടിയൊക്കെ ആരുടെയൊക്കെ കൈകാലികളാണ് പിടിക്കുന്നത് എത്രയെല്ലാം റെക്കമെൻറ്റേഷൻസാണ് നടത്താൻ വേണ്ടി നമ്മൾ ആരെയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ അവാർഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു പണ്ട് കുറച്ചു കാലം മുമ്പ് ഇറക്കി ഒരു ഇറങ്ങിയ ഒരു സിനിമയുണ്ടല്ലോ പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയുണ്ടല്ലോ ആ സിനിമയിൽ ഒരു പത്മശ്രീ അവാർഡിന് വേണ്ടി ഒരു പത്മ അവാർഡിന് വേണ്ടി എത്ര കോടി രൂപ ചെലവഴിക്കാനും തയ്യാറാണ് ആരുടെ കാലു പിടിക്കാനും തയ്യാറാണ് ഒരു മന്ത്രി കസേരയ്ക്ക് വേണ്ടി എന്തെല്ലാം തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ നമ്മുടെ കുറച്ചു കാലം ഇറങ്ങിയ ഒരു തമാശ സിനിമയുണ്ടല്ലോ വെള്ളിപൂങ്ങ വാസ്തവത്തിൽ തമാശയല്ല കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെ ഒരു സമ്പൂർണമായ അവതരണമായിരുന്നു ആ സിനിമയിലൂടെ അവതരിപ്പിക്കപ്പെട്ടത് അത്ര അത്ര കപടമായ നീചമായ ഹീനമായ ഏത് പണിയും ചെയ്യാൻ തയ്യാറാണ് ഒരു അധികാര കസേരയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മന്ത്രിയാകാൻ ഒരു എം പി ആകാൻ എം എൽ എ ആകാൻ എന്തിന് ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ പോലും നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന ഗുസ്തികളും കഴി തള്ളുകളും തല്ലുകളും ഒക്കെ അതിനു വേ ഒക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ അതിനു വേണ്ടി നടത്തുന്ന പരദൂഷണങ്ങൾ അത്ര എനിക്കൊരു സ്ഥാനം കിട്ടാൻ വേണ്ടി എനിക്കെതിരായി വരുന്നവനെക്കുറിച്ച് അത്ര ഹീനമായ കാര്യങ്ങളും ദൂഷണം പറയാൻ ഒരു മടിയുമില്ലാത്ത ഉന്നത സ്ഥാനക്കാരായ ആൾക്കാർ പോലും നമ്മുടെ നാട്ടിൽ ധാരാളമില്ല ഈ കൊച്ചു കേരളത്തിലില്ലേ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പോലും എതിരാളികളെ ഏറ്റവും ഹീനമായ തരത്തിൽ അവമതിക്കുവാൻ വേണ്ടി നടത്തുന്ന വൃത്തികെട്ട പ്രചാരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ അവരുടെ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ സത്യവുമായിട്ട് അതിന് പുലബന്ധം പോലും ഇല്ല എന്ന് പറയുന്നവർക്കും അറിയാം കേൾക്കുന്നവരിൽ കുറച്ചു പേർക്കറിയാം കേൾക്കുന്ന മുഴുവൻ പേർക്കും അറിയില്ല കാരണം കേൾക്കുന്ന കുറേ അധികം ആൾക്കാരെ അത് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ ഇത് വീണ്ടും വീണ്ടും ഇത്തരം നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറയുന്നവർക്കറിയാം തങ്ങൾ പറയുന്നത് നുണയാണ് എന്ന് പക്ഷെ ആ നുണയാണെന്നറിഞ്ഞുകൊണ്ട് ഒരാളെ തേജോവധം ഒരാ ഒരാളെ വെട്ടിക്കൊല്ലുന്നതിലും മോശമാണ് അഥവാ ഹീനമാണ് ഒരാളുടെ സൽപേരിനെ വെട്ടിക്കളയുന്നത് ആ സൽപ്പേരിനെ തകർത്ത് കളയുന്നത് അതുകൊണ്ട് ആ സൽപ്പേര് തകർക്കപ്പെട്ട പിന്നെ ആള് ജീവിച്ചിരുന്നിട്ടെന്ന കാര്യം മാന്യനായ ഒരു മനുഷ്യൻ്റെ ജീവിത ബാക്കി പാട്ടബാക്കി എന്നൊക്കെ പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ നീക്കിയിരിപ്പ് എന്ന് പറഞ്ഞെന്നാൽ അയാളുടെ സൽപ്പേരാണ് നമ്മുടെ നാട്ടിൽ നല്ല നല്ല ആൾക്കാർ അല്ലെങ്കിൽ സാമൂഹികമായ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പല ആൾക്കാരും മരിച്ചു കഴിഞ്ഞെന്നാൽ അവരെക്കുറിച്ചുള്ള അനുശോചന യോഗമൊക്കെ നടത്തുമ്പോൾ സംഘാടകരൊക്കെ പറയാറില്ലേ എന്താണോ യശ്ശരീരനായ ഇന്നയാൾ എന്ന് പറയാറില്ലേ എന്താണ് യശശരീരം എന്ന് പറഞ്ഞാൽ യശശരീരം എന്ന് പറഞ്ഞാൽ ഭൗതിക ശരീരം പോയി അതായത് ചത്തുപോയി മരിച്ചു പോയി എന്നർത്ഥം പിന്നെ ശേഷിക്കുന്നത് എന്താണ് ശരീരമായി ആ ആളിനെ നമ്മൾ കാണുന്നത് മന മനസ്സുകൊണ്ട് കാണുന്നത് എന്താണ് അയാൾ ചെയ്ത സൽപ്രവർത്തികൾ അയാളുടെ യശസ് സൽ സൽപ്പേരിനെയാണ് യശസ് എന്ന് പറയുന്നത് ഈ സൽപ്പേരാണ് ആ ആളിനെക്കുറിച്ച് പറയുമ്പോൾ ആ ആൾ ചെയ്ത സൽകൃത്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ വരും അതിനെയാണ് സൽപ്പേരെന്നു പറയുന്നത് യശസ് എന്ന് പറയുന്നത് ആ ശരീരം എന്ന് പറയുന്നത് ഈ നമ്മൾ ദിവംഗതനായ മനുഷ്യനെക്കുറിച്ചാണ് ഈ സൽപ്പേര് കളയരുത് ലക്ഷ്മണ എന്നാണ് രാമൻ പറയുന്നത് ഏറ്റവും പ്രധാനം അധികാരത്തിന് വേണ്ടി സൽപേര് കളയരുത് അതുകൊണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർ ആകാനോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനോ ഒരു എം എൽ എ ആകാനോ ഒരു എം പി ആകാനോ ഒരു മന്ത്രി ആകാനോ ഒരു സംഘടനയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആകാനോ ഒക്കെ നമ്മുടെ സൽപ്പേര് കളഞ്ഞ് നമ്മൾ കള്ളത്തരം കാണിച്ച് ചതിയിലൂടെ കൈക്കൂലി കൊടുത്ത് ദുഷ്പ്രചാരണം നടത്തി അത്തരം സ്ഥാനമാനങ്ങൾ നേടുന്നത് അധികാരം നേടുന്നത് നല്ലതല്ല ലക്ഷ്മണ സൽപ്പേര് കളയരുത് അധികാരത്തിന് വേണ്ടി എന്ന് രാമൻ ഇവിടെ പറയുകയാണ് അതുകൊണ്ട് രാമൻ പറയുന്നു നീ കോപം അടക്കുക രണ്ടു ദോഷം ഉപേക്ഷിക്കണം എന്ന് രാമൻ ഉപദേശിക്കുകയാണ് ഒന്ന് കോപം രണ്ട് ശോകം എന്നീ ഭാവങ്ങളെ നീ ഉപേക്ഷിക്കണം കാരണം കോപം ഉപേക്ഷിക്കണം എന്ന് രാമൻ പറയാൻ കാരണം കോപിഷ്ടനായ ഒരു മനുഷ്യൻ ചെയ്യുന്നത് എന്താണെന്ന് അയാൾക്ക് തന്നെ നിശ്ചയം ഉണ്ടാവില്ല നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സഹോദരനുമായിട്ടോ സഹോദരി ആയിട്ടോ അച്ഛനായിട്ടോ അമ്മയായിട്ടോ ഭാര്യയായിട്ടോ മക്കളുമായിട്ടോ ഒക്കെ വഴക്കുണ്ടാക്കാറുണ്ട് സ്വാഭാവികമായിട്ടും കുടുംബഗ്രഹമൊക്കെ ഉണ്ടാവും ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് തെറ്റുകയും വഴക്കുണ്ടാക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും പക്ഷേ തീരുമാനങ്ങൾ എടുക്കരുത് കോപിഷ്ടരായിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ മുഴുവൻ അബദ്ധമായിരിക്കും അത് മുഴുവൻ അപകടമായിരിക്കും അത് മുഴുവൻ ജീവിതകാലം മുഴുവൻ ദോഷം വരുത്തുന്നതായിരിക്കും അതുകൊണ്ട് കോപം വരിക മനുഷ്യ സഹജമാണ് പക്ഷെ ആ കോപത്തിന് വിധേയരാകരുത് വിധേയനാകരുത് ലക്ഷ്മണ നീ കോപത്തെ നീ ഉപേക്ഷിക്കണം കാരണം കോപം വന്നു കഴിഞ്ഞെന്നാൽ ആ കോപം അടങ്ങുന്നതിനുള്ളിൽ പല കൊള്ളരായ്മയും ചെയ്തു എന്ന് വരും പല അപകടങ്ങളും ചെയ്തു കൂട്ടി എന്ന് വരാം പല അക്രമങ്ങളും ചെയ്തു എന്ന് വരാം കോപിഷ്ടനായിരിക്കുക ഇപ്പം നമ്മുടെ ജയിലുകളിൽ കഴിഞ്ഞ ദിവസം ഒരു വക്കീല് എന്നോട് പറയുകയുണ്ടായി ഗവൺമെന്റിന്റെ എല്ലാ മാസവും ജയിലുകളിൽ ഒരു വക്കീലന്മാരുടെ ഒരു പാനൽ സന്ദർശിക്കണം ജയിൽ പുള്ളികളെ സന്ദർശിച്ച് അവരുമായിട്ട് സംവദിക്കണം അവരുടെ അഭിപ്രായങ്ങൾ ആക്ഷേപങ്ങൾ ഒക്കെ കേട്ട് നിയമപരമായി എന്തെങ്കിലും ചെയ്യേണ്ടതാണെങ്കിൽ അതിനെക്കുറിച്ച് സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം അതിനാണ് ജയില ജയിലിൽ സന്ദർശിക്കുവാൻ വക്കീലന്മാർ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് അങ്ങനെ പോയ ഒരു വക്കീല് എന്നോട് പറഞ്ഞു അവർ ജയിലിൽ കിടക്കുന്ന പല ആൾക്കാരും ഒരു ഭൂരിപക്ഷം ആൾക്കാരും യാദൃശ്ചികമായി ചെയ്ത തെറ്റിൻ്റെ പേരിൽ അപ്രതീക്ഷിതമായി ചെയ്ത കൊലപാതകം അങ്ങനെ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷെ കോപം വന്നു കയ്യിൽ ഉണ്ടായിരുന്നു ഒരു വെട്ട് വെച്ചു കൊടുത്തു കോപം വന്നു കയ്യിലുണ്ടായിരുന്നു അല്ല കയ്യിൽ കിട്ടിയ കല്ലെടുത്തു ഒരു ഇടി വെച്ചു കൊടുത്തു മനസ്സ് വളരെ പെട്ടെന്ന് പ്രക്ഷുബ്ധമായി മുമ്പിൽ നിന്ന് ആളിനെ തള്ളിയിട്ടു മരിച്ചു ഇങ്ങനെ ഒരു നിമിഷാർത്ഥം നിമിഷം പോലും ഇല്ല ഒരു നിമിഷാർത്ഥത്തിലുണ്ടായ വികാരവിക്ഷോഭം കൊണ്ട് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റിനും അതിലൊരാളായി നമ്മൾ മാറാതെ ഇരിക്കണം ആ ആയവരെ കുറിച്ചല്ല അങ്ങനെ ആയിപ്പോയി എന്തുകൊണ്ട് കോപത്തെ നിയന്ത്രിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കോപത്തെ നിയന്ത്രിക്കണം ലക്ഷ്മണ കോപം വരുമ്പോൾ ചെയ്യുന്നതിനൊന്നും ഒരു കണക്കും ഉണ്ടാവില്ല നമ്മുടെ ഒരു ജീവിതത്തെ കളയും ഒരു കുടുംബത്തെ കളയും ഒരു ബന്ധത്തെ ദശ വർഷങ്ങളോളം സൂക്ഷിച്ചു വന്ന പാവനമായ സുന്ദരമായ ഹൃദ്യമായ ഒരു ബന്ധത്തെ അറുത്തു മുറിച്ച് കളയും കോപം എന്നുള്ള ദോഷം അതുകൊണ്ട് ലക്ഷ്മണ നീ കോപത്തെ ഉപേക്ഷിക്കണം പോരാ ശോകത്തെയും നീ ഉപേക്ഷിക്കണം എന്നാണ് ശോകം രണ്ടും ദോഷമാണ് കോപം ഒരു വ്യക്തിയെ എങ്ങനെ നശിപ്പിക്കുന്നു അതിനെക്കുറിച്ച് വലിയ വലിയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഇതാണ് കോപം വരുമ്പോൾ നിങ്ങൾ ഒരു മുറിയിൽ കയറി അടച്ചിരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറയുകയോ കടലാസ് കുത്തി കുറിക്കുകയോ നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളെക്കുറിച്ച് വായ മനസ്സിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു കൊള്ളുക അത് കഴിയുമ്പം ഒരു കതപ്പൊക്കെ കതച്ച് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ശാന്തമാകും ശാന്തമായി കഴിഞ്ഞ് പുറത്തേക്ക് വരിക അപ്പോൾ നിങ്ങളുടെ മനസ്സ് കോപത്തെ ഒരു സേഫ്റ്റി വാൽവിനൂടെ പുറത്തേക്ക് വിടാനും പറ്റും കോപം അടക്കാനും പറ്റും അതൊക്കെ എപ്പോഴും പറ്റിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ചെയ്യേണ്ടത് കോപത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം ഇവിടെ കോപത്തെ അടക്കാനല്ല രാമൻ ലക്ഷ്മണനോട് പറയുന്നത് കോപത്തെ ഉപേക്ഷിക്കുവാനാണ് പോരാ അതുപോലെ തന്നെ ശോകത്തെയും ഉപേക്ഷിക്കണം ശോകം ദുഃഖമാണ് കോപം ഉപേക്ഷിക്കുന്നത് പോലെ ദുഃഖത്തെയും ഉപേക്ഷിക്കണം ദുഃഖത്തെ ഉപേക്ഷിച്ചില്ലെങ്കിൽ എന്തു പറ്റും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല ഇവിടെ രാമൻ ഈ രണ്ട് കാര്യത്തെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത നിമിഷം രാമൻ പറയുന്നത് ലക്ഷ്മണ നീ കോപവും ശോ കോപം ശോകം എന്നീ ഭാവങ്ങളെ ഉപേക്ഷിക്കുക ധൈര്യം കൈക്കൊള്ളുക എന്നാണ് പറയുന്നത് ധൈര്യം കൈക്കൊള്ളണം എന്നാണ് പറയുന്നത് അപ്പൊ പലപ്പോഴും നമ്മൾ ധൈര്യം എന്നുള്ളതിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ധൈര്യം നമ്മൾ പറയാറില്ലേ എനിക്ക് നല്ല ധൈര്യമാണ് എന്ന് വെച്ചാൽ ഞാൻ എന്ത് കാര്യങ്ങളിലും എടുത്തു ചാടിക്കളയും എന്നാണ് അതിൻ്റെ അർത്ഥം എടുത്തു ചാട്ടം ധൈര്യമല്ല കോപിഷ്ടനായി വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടി പുറപ്പെടുന്നത് അത് ധൈര്യത്തിൻ്റെ അടയാളമല്ല ധീരതയുടെ അടയാളമല്ല ധീരൻ എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടക്കാരൻ എന്നല്ല അർത്ഥം ധീരത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളെ കേട്ട് കോപിഷ്ടനാകുന്നവൻ എന്നല്ല അർത്ഥം ധീരൻ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ട് കുത്തിയിരിക്കുന്നവൻ എന്നും അല്ല അർത്ഥം പിന്നെയോ ധീരൻ എന്ന് പറഞ്ഞെന്നാൽ കോപതാപങ്ങളെ സന്തുലനത്തോടെ ഉൾക്കൊള്ളാൻ കഴിയുന്നവൻ എന്നാണ് അർത്ഥം രാമായണത്തിൻ്റെ വ്യാഖ്യാനം അതാണ് രാമൻ പറയുന്നത് അതാണ് അഥവാ വാൽമീകി പറയുന്നത് അതാണ് രാമൻ പറയുന്നത് നീ ധീരനായിരിക്കുക എന്ന് പറഞ്ഞെന്നാൽ സങ്കടത്തെ ഉപേക്ഷിക്കുക നീ ധീരനായിരിക്കുക ദുഃഖത്തെ നീ ഉപേക്ഷിക്കുക നീ ധീരനായിരിക്കുക നീ കോപത്തെ ഉപേക്ഷിക്കുക എന്നാണ് അതുകൊണ്ട് നമ്മളുടെ മക്കൾ ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ചും വളർന്നു വരുന്ന കുട്ടികളൊക്കെ ധീരത എന്ന് പറഞ്ഞ് ഇന്ന് നമ്മുടെ മക്കളെ വഴിതെറ്റിക്കാൻ വേണ്ടി പല കള്ളന്മാരും നടത്തുന്ന ഒരു പ്രയോഗം എന്താ കഞ്ചാവ് വലിക്കുന്നത് ഒരു ധൈര്യത്തിന്റെ അടയാളമാണ് ചാരായം കുടിക്കുന്നത് ഒരു തൻ്റെടമല്ലേ ആണത്തത്തിന്റെ അടയാള നിന്നെ എന്തിനു കൊള്ളാം ഒരു അല്പം മദ്യപിക്കാൻ പോലും ധൈര്യമില്ലാത്തവനാണോ നീ വലിയ പുള്ളിയാന്ന് പറഞ്ഞ് നടക്കുന്നത് നമ്മുടെ ധീരതയെ ചോദ്യം ചെയ്യുകയാണ് നമ്മുടെ മക്കളുടെ ധീരതയെ ചോദ്യം ചെയ്യുകയാണ് നിന്ന് എന്തിനു കൊള്ളാം കഞ്ചാവ് കഞ്ചാവടിച്ച പെൺകുട്ടികളോട് ചോദിക്കുകയാണ് ഒന്ന് വലിച്ച ഒരു സിഗരറ്റ് വലിച്ചാൽ എന്താ നിന്റെ എന്ത് കാര്യമാണ് നഷ്ടപ്പെടുന്നത് നീ ഒരു അടിമയാണോ ആരുടെയെങ്കിലും അടിമയാണോ നിന്റെ സ്ത്രീത്വത്തിന്റെ അടയാളമാണ് ആരെങ്കിലുമൊക്കെ പറയുന്നതിനെ വലിച്ചെറിഞ്ഞിട്ട് സിഗരറ്റ് വലിക്ക് കഞ്ചാവ് വലിക്ക് ലഹരി അടിക്ക് എന്താ കുഴപ്പം ധീരതയുടെ അടയാളമാ നീ ഒരു തൻ്റെടിയായ പെണ്ണല്ലേ ചോദിക്കാറില്ലേ നിങ്ങളുടെ കൂട്ടുകാരികൾ ചോദിക്കാറില്ലേ നിങ്ങളുടെ ചില കപട ബുദ്ധിജീവികൾ ചോദിക്കാറില്ലേ നിങ്ങളെ പഠിപ്പിക്കുന്ന ചില പ്രഭ അധ്യാപകർ ചോദിക്കാറില്ലേ നീ ഒരു തന്റേടിയല്ലേ ആരെങ്കിലും പറയുന്നത് കേട്ട് നടക്കേണ്ട കാര്യമുണ്ടോ നിനക്ക് സ്വയം തീരുമാനിക്കാം എന്താ പാതിരാത്രിക്ക് വഴിയേ നടന്നാൽ കോടതി പോയി ചോദിച്ചില്ലേ നമ്മുടെ കേരളത്തിലെ ചില യുവതികൾ കോടതിയിൽ പോയി ആണുങ്ങൾ പാതിരാത്രിക്ക് വഴി നടക്കുന്നില്ല പിന്നെ ഞങ്ങൾക്ക് വഴി നടന്നാൽ എന്താ കുഴപ്പം ആണുങ്ങൾ മദ്യം കഴിക്കുന്നില്ല ഞങ്ങൾക്ക് മദ്യം കഴിച്ചാൽ എന്താ കുഴപ്പം ഞങ്ങൾക്ക് പിന്നെ പ്രായപൂർത്തിയായവരാണ് പുരുഷനുള്ള സ്വാതന്ത്ര്യമൊക്കെ സ്ത്രീക്കും ഉണ്ട് ആ സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സമത്വം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞെന്നാൽ കള്ളു കുടിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് പാതിരാത്രിക്ക് വഴിയെ നടന്ന അക്രമം കാണിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അതുകൊണ്ടതൊക്കെ ധീരതയാണ് എന്ന മട്ടിൽ നമ്മുടെ യുവാക്കളെ തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നു വഴിതെറ്റിക്കുവാനുള്ള ഒരു പദമായി ധൈര്യം എന്ന വാക്കിനെ ദുരുപയോഗിക്കുന്നു നമ്മുടെ നാട്ടിലെ ഒരു പറ്റം അധ്യാപകരും സാംസ്കാരിക നായകരും ചില ചെറുപ്പക്കാരും ശ്രമിക്കുന്നു അതിൽ പെട്ടുപോകുന്നുണ്ടോ നമ്മുടെ മകൾ നമ്മുടെ മകൻ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ പെട്ടുപോയാൽ അവർ മനുഷ്യരായിട്ടായിരിക്കേല വളരുന്നത് ഈ കള്ള തട്ടിപ്പ് കൊള്ളരുതായ്മ ചെയ്യുന്നതാണ് ധീരത എന്ന് ധരിച്ച് അവർ വഴിതെറ്റി പോകാതിരിക്കണമെങ്കിൽ രാമൻ പറയുന്ന ഈ ധീരത എന്ത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് രാമൻ പറയുന്ന ധീരത എന്ന് പറയുന്നത് കോപത്തിനെ അടക്കുന്നതാണ് ധീരതയുടെ ലക്ഷണം കോപം വരും അത് മനുഷ്യ സഹജം കോപം വരാതിരിക്കണം എന്നല്ല രാമൻ പറയുന്നത് കോപം വരാതിരിക്കുന്നതൊക്കെ എപ്പോഴും സ്വാഭാവികമായിട്ട് കോപം വന്നു എന്ന് വരാം പക്ഷെ കോപം വരാതിരിക്കുന്നതല്ല കോപത്തെ അടക്കുന്നതാണ് ധീരത ശോകത്തെ നിയന്ത്രിക്കുന്നതാണ് ധീരത ആ ധീരത ധീര ധീരയായി ധീരനായി മാറുവാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം രാമായണത്തിൻ്റെ പാഠം ധീരതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് നമസ്കാരം yeah <laughs>